മലയാളിയുടെ വിചാരത്തെ പിടിച്ചു കുലുക്കിയ സാംസ്കാരിക നായകനെയാണ് യു കലാനാഥന്റെ മരണത്തോടെ കേരളത്തിന് നഷ്ടമായത്. ഒരു റിപ്പോർട്ട്. കൊടുങ്ങല്ലൂരെ കോഴിബലി അവസാനിപ്പിക്കാനും ലോകം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ ജ്യോത്സ്യന്മാരെ ഇളിഭ്യരാശിക്കാരാക്കാനും കേരളത്തിനൊരു കലാനാഥനുണ്ടായിരുന്നു. ശാസ്ത്രം മാത്രം പഠിച്ച് യുക്തിവാദം പഠിപ്പിക്കാനാകില്ലെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ. ജനകീയാസൂത്രണം സർക്കാർ പ്രഖ്യാപിക്കും മുൻപേ നാട്ടിൽ നടപ്പാക്കിയ ജനനേതാവ്, ഉജ്ജ്വലവാഗ്മി, മികച്ച അധ്യാപകൻ, ജനപ്രതിനിധി, സംഘാടകൻ, പോരാളി, യുക്തിവാദി എന്ന ഒറ്റക്കോളത്തിൽ ഒതുക്കാനാകുന്നൊരു മനുഷ്യനല്ലായിരുന്നു യു കലാനാഥൻ. ഗൺപത് ഹൈസ്കൂളിലെ പഴയ സ്കൂൾ ലീഡറുടെ രാഷ്ട്രീയത്തിന് ഒരേയൊരു നിറമേയുണ്ടായിരുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കൊപ്പം അടിയുറച്ചു നിന്നു. വള്ളിക്കുന്നെന്ന നാട്ടിൽ CPM എന്ന സംഘടനയ്ക്ക് വേരുറപ്പിച്ചു കൊടുത്തു. 79 മുതൽ 84 വരെയും 95 മുതൽ 2000 വരെയും വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യേണ്ട കാര്യം മുസ്ലിങ്ങൾ തന്നെ തീരുമാനിക്കണമെന്ന് പറഞ്ഞ സാക്ഷാൽ EMS വിയോജിച്ചപ്പോഴാണ് ഒന്നുകിൽ യുക്തിവാദം അല്ലെങ്കിൽ പാർട്ടിയെന്ന് CPM കലാനാഥനോട് പറഞ്ഞത്. അങ്ങനെ 84 കലാനാഥൻ പാർട്ടിയിൽ നിന്ന് മാറി നിന്നു. യുക്തിവാദി സംഘടനകളുടെ മുഖമായി. കേരള യുക്തിവാദി സംഘത്തിന്റെ പ്രസിഡന്റായും സെക്രട്ടറിയായും ദീർഘകാലം പ്രവർത്തിച്ചു. ആത്മാവ് സങ്കല്പമോ യാഥാർത്ഥ്യമോ, ജ്യോത്സ്യം ശാസ്ത്രമോ ശാസ്ത്രാഭാസമോ, മതം സാമൂഹിക പുരോഗതിയുടെ ശത്രു, ഇസ്ലാം മതവും യുക്തിവാദവും, മതനിരപേക്ഷതയും ഏക സിവിൽ കോഡും എന്നീ പുസ്തകങ്ങൾ എഴുതി. മലയാളിയുടെ പൊതുബോധ്യത്തെ ആശയപരമായി ചോദ്യം ചെയ്തുകൊണ്ടേയിരുന്നു. വിശ്വാസിയാകാനും രാഷ്ട്രീയക്കാരനാകാനും എളുപ്പമാണെന്നായിരുന്നു കലാനാഥന്റെ പക്ഷം. വിശ്വാസിയുടെ വികാരത്തെ വ്രണപ്പെടുത്താതെ അയാളുടെ വിചാരത്തെ പിടിച്ചു കുലുക്കണമെന്ന് പറഞ്ഞ ആശയവ്യക്തതയെ കേരളത്തിന് മറക്കാനാകില്ല. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.